സുഗാഷുമൊത്തുള്ള സ്വകാര്യ ചിത്രം പുറത്ത് പിന്നാലെ നടി ജാക്വിലിനെ ചോദ്യം ചെയ്ത് ഇ ഡി നടി ലീന മരിയ പോൾ ഉൾപ്പെടെ ഇരുന്നൂറ് കോടിയുടെ തട്ടിപ്പ് കേസിൽ കൂടുതൽ ചലച്ചിത്ര താരങ്ങൾക്ക് പങ്കെന്ന് സൂചന ബോളിവുഡ് നടി ജാക്ലിൻ ഫെർണാണ്ടസിനെ ഏഴ് മണിക്കൂറിലേറെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സ് ചോദ്യം ചെയ്തു ലീനയുടെ പങ്കാളി സുഗാഷ് ചന്ദ്രശേഖറും ജാക്ലിൻ ഫെർണാണ്ടസും ഒന്നിച്ചുള്ള സ്വകാര്യ ചിത്രം പുറത്തുവന്നതിനു പിന്നാലെയാണ് ഇടിയുടെ നടപടി വ്യവസായികളെയും രാഷ്ട്രീയ നേതാക്കളെയും വഞ്ചിച്ചു കോടികൾ തട്ടിയെടുത്ത നിരവധി കേസുകളിലെ പ്രതികളാണ് ചെന്നൈ സ്വദേശി സുഗാഷ് ചന്ദ്രശേഖറും പങ്കാളിയായ നടി ലീനാ മരിയപ്പോളും വായ്പാ കേസിൽ ജയിലിൽ കഴിയുന്ന ഫോർട്ടിസ് ഹെൽത്ത് കെയറിന്റെ മുൻ പ്രമോട്ടർ ശിവേന്ദറിന്റെ ഭാര്യയിൽ നിന്നും ഇരുന്നൂറ് കോടി തട്ടിയെടുത്ത കേസിൽ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇരുവരും ഒടുവിൽ അറസ്റ്റിലായത് മറ്റൊരു കേസിൽ ഡൽഹിയിലെ തീഹാർ ജയിലിൽ കഴിയുന്നതിനിടെയായിരുന്നു സുഗാഷിന്റെ തട്ടിപ്പ് ജയിലിനു പുറത്ത് സുഗാഷിന്റെ ഇടപാടുകളിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ ലീനയും അറസ്റ്റിലായി ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന് ഇരുവർക്കുമെതിരെ ഇഡിയും കേസെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം സുഗാഷും ബോളിവുഡ് നടി ജാക്ലിൻ ഫെർണാണ്ടസും ഒന്നിച്ചുള്ള സ്വകാര്യ ഫോട്ടോകൾ പുറത്തായി സുഗാഷ് ജാക്ലിനെ ചുംബിക്കുന്ന മിറർ സെൽഫിയാണ് പ്രചരിച്ചത് ജയിലിലായിരുന്ന സുഗാഷ് പരോളിൽ ഇറങ്ങിയ സമയത്ത് എടുത്തതാണ് സെൽഫിയെന്നാണ് സൂചന ചെന്നൈയിൽ വച്ച് ഇരുവരും പലതവണ കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകളും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി നടിയെ ചോദ്യം ചെയ്തത് ഫോട്ടോയിൽ കാണുന്ന ഫോൺ ഉപയോഗിച്ചാണ് സുഗാഷ് തട്ടിപ്പിനായി ജയിലിൽ നിന്നും വിളിച്ചിരുന്നത് തട്ടിപ്പിനായി ഉപയോഗിച്ച ഇസ്രയേൽ സിം കാർഡ് പ്രവർത്തിച്ചിരുന്നത് ഈ ഫോണിലായിരുന്നു തട്ടിപ്പിൽ നടിക്കും പങ്കുണ്ടോയെന്ന് ഇ ഡി അന്വേഷിക്കുകയാണ് സുഗാഷുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ അവാസ്തവമാണെന്നും നടി ജാക്ലിൻ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ചെന്നൈയിൽ ഇരുവരുടെയും ബംഗ്ലാവിൽ നടത്തിയ റെയ്ഡിൽ പതിനാറ് ആഡംബര കാറുകളും രണ്ട് കിലോ സ്വർണവും പിടിച്ചെടുത്തിരുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി